വേനൽമഴ. കഥ റിൻസി പ്രിൻസ്. അവതരണം ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. അന്ന് അടുക്കളയിലെ ഒരു പണിക്കും അവളെ കൂട്ടിയിരുന്നില്ല മുത്തശ്ശി. എല്ലാം അവരേറ്റെടുത്തിരുന്നു. ഏലക്കയോ ഇഞ്ചിയോ ഇട്ട ചായ ഗ്ലാസുകളിലേക്ക് പകരുമ്പോൾ കൊച്ചുമകളുടെ ജീവിതം സുരക്ഷിതമാവണമെന്ന് പ്രാർത്ഥനയായിരുന്നു ആ വൃദ്ധയുടെ കണ്ണുകളിൽ മുഴുവൻ. എല്ലാവർക്കും എൻ്റെ കുട്ടിയെ ഇഷ്ടമായ മതിയായിരുന്നു. അല്ലെങ്കിലും ആർക്ക് അച്ഛമ്മയുടെ കുട്ടിയെ ഇഷ്ടമല്ലാത്ത? അവർക്ക് വലിയ വലിയ ആളുകളല്ലേ അച്ഛമ്മേ, അവർക്കൊക്കെ നമ്മളെ ഇഷ്ടാവോ? അതൊക്കെ എൻ്റെ മോൾക്ക് തോന്നുന്നതാ. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു വാഹനം വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടപ്പോൾ തന്നെ സരയു പരവേശപ്പെട്ടു. ആഡംബരം വിളിച്ചോതുന്ന ഒരു വാഹനമായിരുന്നു. അതിൽ നിന്നും ആദ്യം ഇറങ്ങിയത് പ്രൗഢയായ ഒരു സ്ത്രീയാണ്. പച്ചയിൽ മെറൂൺ ബോർഡർ പതിപ്പിച്ച സാധാരണമെന്ന് തോന്നുന്ന ഒരു സാരിയായിരുന്നു അവരുടെ വേഷം. പക്ഷേ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ആഠ്യത്വം, നീണ്ട മൂക്കും കണ്ണുകളും അവർ മിഥുൻ്റെ അമ്മയാണെന്ന് ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. ഒപ്പം ഒരു പുരുഷനും മധ്യവയസ്കയായ സ്ത്രീയും അവരോടൊപ്പം തന്നെ പ്രൗഢി തോന്നുന്ന വേറെ രണ്ട് രൂപങ്ങൾ. ആദ്യം അവരാ വീടും പരിസരം ഒന്ന് നോക്കി. എന്നാൽ അവരുടെ മുഖത്ത് മാറ്റങ്ങൾ വരാത്തതും നെറ്റിച്ചൊളിയാത്തതും അത്ഭുതമായിരുന്നു സരയുവിന്. സന്തോഷത്തോടെ വയ്യാത്ത കാലുകളോടെ അച്ഛൻ എല്ലാവരെയും അകത്തേക്ക് ആനയിച്ചു. മകന്റെ കണ്ടെത്തൽ തെറ്റായിരുന്നുവെന്ന് അവർക്കെന്തേ തോന്നാഞ്ഞതെന്നായിരുന്നു സരയു ആലോചിച്ചത്. കുറച്ചു സമയം അച്ഛനുമൊത്ത് പല കുശലങ്ങളും പറഞ്ഞു. മോൻ വന്നിട്ടില്ല, അറിയാലോ തിരക്കാണവന്, ഏതോ ഒരു സിനിമയുടെ പാട്ട് ഷൂട്ടിന് വേണ്ടി പോയിരിക്കാം. ഹൈദരാബാദില് നാളത്തെ ഫ്ലൈറ്റിനെ വരും, അവൻ കൂടി വന്നിട്ട് വരാന്നാ കരുതിയെ. അപ്പോൾ അവനാ പറഞ്ഞ് അമ്മയും അമ്മാവനും അമ്മായിയും കൂടി ചെല്ലുന്നു, ചെന്ന് കണ്ടിട്ട് തീരുമാനിക്കാൻ. അവൻ പിന്നെ കാണാത്തതൊന്നും അല്ലല്ലോ. വളരെ മാന്യമായ രീതിയിലായിരുന്നു അരുന്ധതി പറഞ്ഞത്. രാഘവന്റെ മുഖം തെളിഞ്ഞു നിന്നു. എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്രയും വലിയൊരാള് ഇവിടെ വന്ന് എൻ്റെ കുട്ടിയെ ഇഷ്ടപ്പെടുമെന്ന്. ഈശ്വരന്റെ മുന്നിൽ നമ്മളെല്ലാം ഒരുപോലെയല്ലേ രാഘവ, അമ്മാവനാണ് മറുപടി പറഞ്ഞത്. ആ മറുപടിയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് നിറഞ്ഞിരുന്നു. എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാല്ലേ, അമ്മായിയാണ് ചോദിച്ചത്. സന്തോഷപൂർവ്വം രാഘവൻ തലയാട്ടി. അമ്മേ മോളെ വിളിക്കൂ. രാഘവൻ പറഞ്ഞ നിമിഷം തന്നെ അകത്തു നിന്നും ട്രെയിൽ ചായയുമായി വരുന്ന പെൺകുട്ടിയുടെ മുഖത്ത് തന്നെയായിരുന്നു മൂന്ന് ജോടി കണ്ണുകളും. ഉദയസൂര്യന്റെ തിളക്കമുള്ള ഒരു പെൺകുട്ടി. അവളുടെ മുഖത്തിന് തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമുണ്ടെന്ന് അരുന്ധതിക്ക് തോന്നിയിരുന്നു. വിടർന്ന കൂവളമിഴികൾ അവളെ ഒന്നുകൂടി സുന്ദരിയാക്കി. ഒരു ചമയത്തിന്റെ മേമ്പൊടിയില്ലെങ്കിലും തന്റെ മകന് ചേർന്നവളാണിവളെന്ന് ആ അമ്മ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ചു. മൂന്ന് മുഖങ്ങളും സന്തോഷത്താൽ നിറയുന്നത് രാഘവൻ കണ്ടു. എന്റെ ഭാര്യ കിടപ്പിലായിട്ട് കൊറേ കൊല്ലമായി, പെൺകുട്ടികളെ നോക്കേണ്ടത് അമ്മമാരല്ലേ, അതിന്റെ ഒരു വിളർച്ച മോക്കുണ്ട്. ഞാനിപ്പോ വയ്യാണ്ടായി കഴിഞ്ഞ വീട്ടിലിരിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അങ്ങനെ കുട്ടികളോടൊപ്പം ഇരിക്കാൻ പറ്റിയിട്ടില്ല, രാഘവൻ അരുമയോടെ പറഞ്ഞു. എല്ലാവരും അവളെ തന്നെ നോക്കി. അമ്മ ഇവിടെ തന്നെയാണോ? അമ്മാവൻ അവളോട് ചോദിച്ചു. ആ ഉവ്വ് അകത്ത് മുറിയിലുണ്ട്. ഇനി എൻ്റെ കൂടി മോളല്ലേ, ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം ഇവിടെ. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് അവളുടെ മുഖത്ത് അരുമയായി തലോടിക്കൊണ്ടാണ് അരുന്ധതി അത് പറഞ്ഞത്. ഒരു നിമിഷം സരവിൻ്റെ മുഖത്ത് വേദന നിറഞ്ഞിരുന്നു. ആദ്യം കല്യാണം കഴിച്ചപ്പോഴും അവൻ എന്നോട് പറഞ്ഞത് ഒരു കുട്ടിയെ കണ്ട് ഇഷ്ടായിന്ന, വർഷങ്ങളായുള്ള ഇഷ്ടമാണെന്ന്. പക്ഷേ ഒരു ദിവസത്തെ ആയുസ് പോലും ഉണ്ടായില്ല അതിന്. ആ കുട്ടിയെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുകയും ചെയ്തതാ അവന് വേണ്ടിയുള്ളതല്ല ആ കുട്ടിയെന്ന്. ആ കുട്ടിയുടെ ഒന്നും കുഴപ്പമായിരുന്നില്ല, രണ്ട് പേരും വളർന്നത് രണ്ട് സാഹചര്യങ്ങൾ. പിന്നെ ഓരോ ആളുകൾക്ക് ആരാന്ന് ഈശ്വരനാ എഴുതി വച്ചിരിക്കുന്നത്. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ എനിക്കത് തോന്നിയിരുന്നു, അവളെയല്ല ഈശ്വരൻ ഇതിന് കരുതി വച്ചിരിക്കുന്നതെന്ന്. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ ചെറുപ്പത്തിൻ്റെ ആവേശത്തിൽ അവനത് മനസ്സിലായില്ല ആ കുട്ടിക്കും. പിന്നെ കുട്ടികളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഞാനും കരുതി. അന്നും ഇന്നും എന്നും എനിക്കെൻ്റെ മോൻ്റെ താല്പര്യങ്ങൾക്കപ്പുറം മറ്റൊരു തീരുമാനമില്ല ഒരു കാര്യത്തിലും. പക്ഷേ ഈ മോളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എൻ്റെ മോന് വേണ്ടി ഈശ്വരൻ കരുതി വച്ചതാണെന്ന്, അരുന്ധതി പറഞ്ഞു. അവരുടെ ഓരോ വാക്കുകളും സരയുവിൻ്റെ ഹൃദയത്തെ പിളർത്താൻ കഴിവുള്ളതായിരുന്നു. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല നിർബന്ധം,
ചോദിക്കാനുള്ളത് ഒന്നും മാത്ര, ഈ മോളെ എത്രയും പെട്ടെന്ന് എനിക്ക് തരണം. കാരണം ഇവളെ സ്നേഹിക്കാനുള്ള എൻ്റെ ആയുസ്സിന് എത്ര നാളത്തേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെ ഞാനങ്ങ് പോയാലും എൻ്റെ മോനെ പൊന്നു പോലെ സ്നേഹിക്കണം, അല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യപ്പെടാനില്ല. അപ്പോഴേക്കും അരുന്ധതി കരഞ്ഞു പോയിരുന്നു. രാഘവനും ആകെ വല്ലാതെയായി. അരുന്ധതി, എന്താ നീ കാണിക്കുന്നേ? സഹോദരന്റെ സ്നേഹപൂർവമായ ശാസനയാണ് അവരെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഇപ്പോ ഞാൻ കരയണത് സങ്കടം കൊണ്ടല്ല ഏട്ടാ, സന്തോഷം കൊണ്ടാ. എനിക്ക് ഇഷ്ടായി മോളെ, ഒരുപാട് ഇഷ്ടായി. അവളുടെ മുടിയിൽ തലോടി അരുന്ധതി പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് ഉദിച്ചു വന്ന പുഞ്ചിരി അത് അവളെ കൂടുതൽ തളർത്തുകയാണ് ചെയ്തത്. രാഘവന്റെ മനസ്സ് നിറഞ്ഞെങ്കിലും നിരാശയുടെ കാർമേഘങ്ങൾ ആ സന്തോഷത്തെ തകർക്കാൻ കഴിയുന്നതായിരുന്നു. ഒരു കല്യാണമൊന്നും പെട്ടെന്ന് നടത്താൻ പറ്റിയ ഒരു സ്ഥിതിയിലല്ല ഞാൻ, രാഘവൻ പറഞ്ഞു. ഒന്നും നോക്കണ്ട രാഘവൻ, അതിനെപ്പറ്റി ഒന്നും അറിയുക പോലും വേണ്ട, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം. അരുന്ധതിയുടെ ജ്യേഷ്ഠനാണ് അതിന് മറുപടി പറഞ്ഞത്. അറിയാം, പക്ഷേ രണ്ട് പെൺകുട്ടികളുള്ള ഒരു അച്ഛൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവോന്നറിയില്ല. അഹങ്കാരമൊന്നുമല്ല, അങ്ങനെ തോന്നരുത്. അവസാനമായിട്ടുള്ളത് ആത്മാഭിമാനം മാത്രമാണ്. എൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി നടത്തുക എന്ന് പറയുമ്പോൾ ഒരച്ഛനെന്ന നിലയിൽ അവിടെ എനിക്ക് എന്ത് കടമയുള്ളത്? ഒക്കെ ഒന്ന് കൂട്ടാനൊരു സമയം മതി, ഒന്നും വിറ്റ് പെറുക്കാനില്ല. ഈ വീട് ഒരിക്കൽ പണയം വച്ചതാ. മകനുണ്ടായിരുന്നേ, മകൻ്റെ മരണശേഷം ഒരു വട്ടം വീട് ജപ്തി ചെയ്യേണ്ടി വന്നു. ഇത് പണയം വെച്ചാലും കൂട്ടിയാ കൂടില്ല, ആരോടെങ്കിലും ഒന്ന് പലിശക്കെടുക്കാനെങ്കിലും ഉള്ളൊരു സമയം. രാഘവൻ ഇടറിയ വാക്കുകളോടെ പറഞ്ഞു. ഈ വയ്യാത്ത കാലം വച്ച് രാഘവൻ ഇപ്പം അതിനൊന്നും ബുദ്ധിമുട്ടണ്ട. മിഥുന് സ്ത്രീധനം കൊണ്ട് നടത്തുന്ന കല്യാണം കൊണ്ടൊന്നും കഴിയേണ്ട കേമത്വം അല്ലാട്ടോ. സ്ത്രീധനം എന്നൊരു പതിവ് നമ്മുടെ തറവാടിനില്ല. അത് മാത്രമല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ നിയമപരമായിട്ട് കുറ്റവാ രാഘവ. ചെറുചിരിയോടെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും രാഘവന് വേദന തോന്നിയിരുന്നു. നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച രീതിയിലൊന്നും എനിക്ക് നടത്താൻ പറ്റില്ല. എങ്കിലും വെറും കൈയോടെ ഞാൻ എങ്ങനെയാ മോളെ? വെറും കൈയോടെയൊന്നും അല്ലല്ലോ, നല്ലൊരു മോളെ നിറഞ്ഞ മനസ്സോടെ അയച്ചാൽ മാത്രം മതി. ഒരു ദിവസം പോലും ഒരുമിച്ച് ജീവിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളുടെ കുട്ടിയൊരു രണ്ടാം കെട്ടുകാരനാണ്. പൂർണ്ണ മനസ്സോടെ നിങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അതിലും വലിയ ധനം ഒന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല. മിഥുൻ്റെ അമ്മായി ലതിക അത് പറഞ്ഞപ്പോൾ എല്ലാ മുഖങ്ങളും നിറഞ്ഞിരുന്നു. ഇനി വാശി പിടിക്കേണ്ട രാഘവ, അവർ പറയണ പോലെ എത്രയും പെട്ടെന്ന് നടത്തും. ആ കുട്ടിയുടെ അമ്മ പറയണത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? മുത്തശ്ശി രാഘവനോട് പറഞ്ഞു. അതെ രാഘവ, എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഇന്നോ നാളെയോ ഒന്ന് തന്നെ പറയാം. അതുകൊണ്ട് അവൻ്റെ കല്യാണം വലിച്ചു നീട്ടാതെ ഒന്ന് നടത്തണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അരുന്ധതി തൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ രാഘവൻ നിസ്സഹായനായി. എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാന്ന് വെച്ചാൽ നടത്താം, രാഘവൻ പറഞ്ഞു. തൻ്റെ ജീവിതവിധികൾ ഒരഭിപ്രായവും ഇല്ലാതെ ശീല പോലെ നിന്നവളെ ആരും ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്ക് മിഥുനെ കാണണ്ടേ? അമ്മായി അവരോട് ചോദിച്ചു. കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ തിരക്കിനിടയിൽ വരാൻ പറ്റുമോ? മടിച്ചു മടിച്ചാണ് രാഘവൻ പറഞ്ഞത്. എന്താണെങ്കിലും നിങ്ങളെ വന്ന് കാണാനൊരു കടമ അവനുണ്ട്. അവന് സൗകര്യമുള്ള ഒരു ദിവസം തന്നെ ഉടനെ വന്ന് കാണാൻ പറയാം. ചെക്കൻ എന്തെങ്കിലും മുടന്തോ വിക്കോ ഒക്കെ ഉണ്ടോയെന്ന് നിങ്ങൾക്കറിയാലോ. അതോ ഇനി സിനിമ കാണുന്ന പോലെ ക്യാമറ തട്ടിപ്പാണോ എന്ന് നോക്കണ്ടേ? ചെറുചിരിയോടെയായിരുന്നു അവരാ രംഗം മനോഹരമാക്കിയത്. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് സരവിൻ്റെ അമ്മയും കണ്ട് സ്നേഹപൂർവ്വം മടങ്ങാനായിരുന്നു അവർ തീരുമാനിച്ചത്. പോകുന്നതിന് മുമ്പ് ഉമ്മറക്കോലായിൽ എത്തിയ നിമിഷം അരുന്ധതി തൻ്റെ കയ്യിൽ നിന്നും റൂബിക്കല്ലുകൾ പതിപ്പിച്ച ഒരു സ്വർണവള ഊരി സരയുവിൻ്റെ കയ്യിലേക്ക് അണിഞ്ഞു. ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. അമ്മയുടെ സമ്മതമായത്, ഇന്ന് വേണമെങ്കിലും കൂട്ടിക്കൊണ്ടു പോവാൻ ഈ അമ്മ തയ്യാറാ. പക്ഷേ അങ്ങനെ വിടില്ലാലോ കുട്ടിയുടെ വീട്ടുകാർ. ഇത് കയ്യിൽ കിടന്നോട്ടെ, ഇച്ചിരി വലുതായിരിക്കും, എങ്കിലും സാരമില്ല. അവളുടെ മുഖത്ത് തലോടി അവരത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവൾ അമ്പരന്ന് പോയിരുന്നു. ഈ വേണ്ടമ്മേ, ഇതൊന്നും വേണ്ട. സരയു പരിഭ്രമത്തോടെ പറഞ്ഞു. കിടക്കട്ടെ കുട്ടി,
ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ സമ്മതമായത്. ആദ്യമായിട്ടാ അമ്മ മോൾക്കൊരു സമ്മാനം തരുന്നത്. അത് നിരസിക്കാൻ പാടില്ല. പോയി വരട്ടെ. അവളുടെ മുഖത്ത് തഴുകി വീണ്ടും സമ്മതം ചോദിക്കുമ്പോൾ അവൾ അറിയാതെ തലയാട്ടിപ്പോയിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞ് വീട്ടിൽ രാഘവനും മുത്തശ്ശിക്കും ചർച്ച ചെയ്യാൻ അവരുടെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ മുറിയിലിരുന്നാണ് ചർച്ച. അമ്മയുടെ മുഖത്തും സന്തോഷമാണ്. ആയമ്മക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. അതാ വളയൊക്കെ ഇട്ടിട്ട് പോയത്. കുഞ്ഞി വള തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് അത് പറഞ്ഞപ്പോഴും ഒന്നും ശ്രദ്ധിക്കാൻ തോന്നാത്ത മാനസികാവസ്ഥയിലായിരുന്നു സലയു. നല്ല കട്ടിയുണ്ട്, ഒരഞ്ച് പവനെങ്കിലും വരുമായിരിക്കും, മുത്തശ്ശിയാണ് വാങ്ങി നോക്കി പറഞ്ഞത്. അവർക്കൊക്കെ അഞ്ച് പവൻ എന്ന് വെച്ചാ ഒരു കുപ്പിവള വാങ്ങുന്ന കാഴ്ചല്ലേ ഉള്ളൂ അമ്മേ, രാഘവൻ പറഞ്ഞു. എന്താണെങ്കിലും നല്ല കൂട്ടരാ, അതിന്റെ അഹങ്കാരമൊന്നുമില്ല. നമ്മളോടൊക്കെ എത്ര മാന്യായിട്ടാ സംസാരിച്ചേ. എങ്കിലും അവര് കല്യാണം നടത്തുമെന്ന് പറഞ്ഞപ്പോ രാഘവൻ ആ വേദന മാറിയിരുന്നില്ല. ഒന്നും പറയണ്ട നീ, ഒന്നുമില്ലേലും അവരൊരു സൂക്കേടുകാരിയല്ലേ, അവരുടെ ആരോഗ്യം കൂടി നമ്മൾ നോക്കണ്ടേ. അതുമാത്രമല്ല, അവരുടെ സ്ഥിതി അനുസരിച്ച് നടത്താൻ നിന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊരു വിട്ടുവീഴ്ച ചെയ്യണം. ഇതില് ആത്മാഭിമാനം വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഒന്നുമില്ല. കുട്ടിക്ക് വന്നിറങ്ങിയ ഭാഗ്യം, അല്ലെങ്കിലും എന്റെ കുട്ടിക്ക് രാജയോഗം ജാതകത്തിലുള്ളതാ, അങ്ങനെ കരുതിയാ മതി, സന്തോഷത്തോടെ മുത്തശ്ശി പറഞ്ഞു. ഫോൺ അടിക്കുന്നത് കേട്ട സരയു ചിന്തകളിൽ നിന്നും തിരിച്ചു വന്നത്. ഡിസ്പ്ലേയിൽ മിഥുന്റെ നമ്പർ കണ്ടപ്പോൾ തന്നെ അവൾക്ക് അന്താളിപ്പ് തുടങ്ങിയിരുന്നു. എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കി ഒരു കള്ളത്തരം ചെയ്യുന്ന കുട്ടിയെപ്പോലെ അവൾ പറഞ്ഞു. തനിച്ചേച്ചിയാ, ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് വരാം. അതുമായി പിന്നാമ്പുറത്തേക്ക് പോയി കോൾ ബട്ടൺ അമർത്തിയിരുന്നു. തുടരും.